പ്ലേസ്മെന്റ് 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 ഇൻ ജിസി, പ്ലേസ്മെന്റ് കൂടിയുണ്ടോ, പ്ലേസ്മെന്റ് കുറഞ്ഞുണ്ടോ, പ്ലേസ്മെന്റ് കിട്ടാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയില് ജിസി തൃശ്ശൂരിന്റെ പ്ലേസ്മെന്റ് എന്റെ അറിവിൽ ഉണ്ടായ മാറ്റങ്ങളും അതേപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റും, ഓരോ ഡിപ്പാർട്ട്മെന്റ് പറയുന്നില്ല, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് വന്ന കമ്പനീസ് 2023 അതേപോലെ തന്നെ 2024 അതേപോലെ തന്നെ പ്രീവിയസ് വന്ന കമ്പനീസിനെ പറ്റിയൊക്കെ ചെറിയൊരു അവലോകനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഹൈ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു AKS മീഡിയ. സോ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് GC തൃശ്ശൂരിലെ പ്ലേസ്മെൻറ്റിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഒരു കോളേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇതാണ് അവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിനെ പറ്റി, അല്ലെങ്കിൽ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് കിട്ടുമോ അതെ. സോ അത് എൻ്റെ ഒരു അറിവിൽ, അല്ലെങ്കിൽ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് ഡാറ്റാസ് വെച്ചിട്ട് GC തൃശ്ശൂരിൽ ഉണ്ടാകുന്ന പ്ലേസ്മെൻറ്റ് കമ്പനീസും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും, ഇനി പഴയ ഇയറിൽ നിന്നും ഇപ്പം ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയൊക്കെ ബിഫോർ ഗെറ്റിംഗ് ഇൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. സോ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ GC തൃശ്ശൂരിൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ, നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവും എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ് കിട്ടുക, നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി പ്ലേസ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ സപ്ലി ഉണ്ടെങ്കിൽ പ്ലേസ്മെൻറ്റ് കിട്ടൂലേ, അങ്ങനത്തെ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. GC തൃശ്ശൂരിൻ്റെ പ്ലേസ്മെൻറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ S6 ആകുന്ന സമയത്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സൈറ്റിൽ കയറിയിട്ട്, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് സെല്ലിൽ രജിസ്റ്റർ ചെയ്യണം. അതിനായിട്ട് അതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് പോലെ നമ്മുടെ ബാച്ചിനെ അവലംബിച്ചാണ് ഞാൻ പറഞ്ഞത്, 2023 അതേപോലെ 2024 ബാച്ചിനൊക്കെ നടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേസ്മെൻറ്റിൻ്റെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, അതായത് 1-2 ക്ലാസ് ഉണ്ടാവും ഓറിയൻറ്റേഷൻ പോലെ. അതിൽ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ എന്താ പറയുക, വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതിനെ പറ്റിയൊക്കെ ജസ്റ്റ്, അതിനെ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടെന്നല്ല, ജസ്റ്റ് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ തരാൻ വേണ്ടിയുള്ള ഒരു ഓറിയൻറ്റേഷൻ സെക്ഷൻ നിങ്ങൾക്ക് നടത്തുന്നുണ്ടാവും. അപ്പോൾ അതിനുശേഷം S6 നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക. സോ പ്ലേസ്മെൻറ്റ് ഫീസായിട്ട് 500 എന്തോ ഞങ്ങളുടെ ബാച്ചിനോട് വാങ്ങിയിട്ടുണ്ട് പ്ലേസ്മെൻറ്റ്സ്. സോ അതിനുശേഷം S6 ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓരോ കമ്പനീസ് വന്നുകൊള്ളും കേട്ടോ, വന്ന് തുടങ്ങും. അപ്പം ഇവർ വെക്കുന്ന മിനിമം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ കമ്പനീസിൻ്റെയും ക്രൈറ്റീരിയ ഡിഫറൻ്റ് ആയിരിക്കും. ചില കമ്പനീസ് 7.8 മുകളിൽ, അല്ലെങ്കിൽ 7.5 മുകളിൽ CGPA വേണം, നമ്പർ ഓഫ് അരിയേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കറൻ്റ്ലി. അതേപോലെ തന്നെ ചില കമ്പനീസ് ഹിസ്റ്ററി ഓഫ് അരിയേഴ്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാം. ചില കമ്പനീസ് പറയാം അരിയേഴ്സ് ഉണ്ട് കഴിഞ്ഞാലും കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്താ സോൾവ് ചെയ്തെടുത്താൽ മതി രീതിയിലേക്ക്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഹിസ്റ്ററി ഓഫ് അരിയേഴ്സും അതേപോലെ തന്നെ കറൻ്റ്ലി അരിയേഴ്സും ഉണ്ടാവാൻ പാടില്ല പ്ലേസ്മെൻറ്റിന് ഇരിക്കുന്ന സമയത്ത്. സോ അപ്പം നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണ്, മാക്സിമം പ്ലേസ്മെൻറ്റ് S6 ഒക്കെ ആകുമ്പോഴേക്കും പാക്കിൽ ഒരു അരിയേഴ്സും അല്ലെങ്കിൽ ഒരു സപ്ലിയും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ എന്താ പറയുക പഠിക്കണം. ഓക്കെ, സോ സപ്ലി വരുമ്പോഴാണ് മിക്ക ആൾക്കാർക്കും പ്ലേസ്മെൻറ്റ് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. സോ അതാണ് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെൻ കമ്മിങ് ടു പ്ലേസ്മെൻറ്റ്. പിന്നീട് ക്യാമ്പസിലേക്ക് വരുന്ന കമ്പനികൾ, ഞാൻ മെയിൻലി മെക്കിനെ അല്ലെങ്കിൽ എൻ്റെ ഒരു ബാച്ചിനെ വെച്ചിട്ട് പറയാം. ഓക്കെ, സോ രണ്ട് രീതിയിലുള്ള കമ്പനീസാണ്, കോർ കമ്പനീസും നോൺ കോർ കമ്പനീസും വരും. ഓക്കെ, രണ്ട് കാറ്റഗറിയിൽ കോർ പറയാറുണ്ട്. അതായത് നിങ്ങളുടെ സ്വന്തം ബ്രാഞ്ച് ലൈക്ക് മെക്കിന് റിലേറ്റഡ് ആകുമ്പോൾ MRF അതേപോലെ തന്നെ LNT പോലുള്ള കോർ കമ്പനി, എന്താണോ നമ്മൾ പഠിച്ചത് അതിനകത്ത് തന്നെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ കമ്പനീസാണ് കോർ കമ്പനീസ്. പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, അതായത് 5 LPA മുകളിലുള്ള കമ്പനീസിനും കോർ കമ്പനീസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, നമ്മുടെ അക്കോർഡിംഗ് ടു GC തൃശ്ശൂർ പ്ലേസ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലുണ്ട്, ഹയർ LPA കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു 6 LPA മുകളിലുള്ള അല്ലെങ്കിൽ 5 LPA മുകളിലുള്ള കമ്പനീസിൽ പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കമ്പനിയിൽ പാരലിൽ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പം ആ ഒരു ബ്രിഡ്ജിന് താഴെയുള്ള പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ, ലൈക്ക് നിങ്ങൾ 2 LPA ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 LPA ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ എന്താ പറയുക കമ്പനിയിൽ ഇരിക്കാൻ പറ്റും. പിന്നെ ഈ 6 LPA അല്ലെങ്കിൽ കോർ കിട്ടിയ ആൾക്കാർ അടുത്ത കമ്പനിയിൽ ഇരിക്കണമെങ്കിൽ അവർക്ക് ഡ്രീം വെച്ചിട്ടിരിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട്. ബട്ട് ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേറെ കമ്പനിയിൽ ഇരിക്കാൻ പറ്റത്തില്ല അക്കോർഡിംഗ് ടു 2023. സോ അത് പാക്കേജിനെ വെച്ചിട്ടുള്ളൊരു ഡിഫറൻസിയേഷനാണ്. ഇനി നമ്മുടെ സ്വന്തം കമ്പനീസ്, അതായത് നമ്മുടെ മെക്കിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ മെക്കാനിക്കൽ ബേസ്ഡ് ആയിട്ട് വരുന്ന കമ്പനീസ്, കോർ കമ്പനീസും നോൺ കോർ കമ്പനീസും, മെക്കാനിക്കൽ പഠിച്ച് മെക്കാനിക്കൽ കോറിൽ തന്നെ പ്ലേസ്ഡ് ആകുന്ന ആൾക്കാർ, അപ്പോൾ 2023 നമുക്ക് വന്ന കമ്പനീസ് എന്തൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, MRF വന്നിട്ടുണ്ട്, LNT വന്നിട്ടുണ്ട്, പിന്നെ റിലയൻസ് വന്നിട്ടുണ്ട്, ഇന്ത്യൻ ഓയിൽ വന്നിട്ടുണ്ട്, പിന്നെ അശോക് ലൈലാൻഡ് വന്നിരുന്നു, ബട്ട് അവർ 2-3 എന്താ പറയുക സ്റ്റേജ് കഴിയുമ്പോൾ അവർ പോയി, അവർ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഫീഡ്ബാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ
അങ്ങനെ ചുരുക്കം കമ്പനീസ് മാത്രമേ, അഞ്ചോ ആറോ കമ്പനീസ് മാത്രമേ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ആവശ്യമുള്ളൂ. അതായത് ഡിസൈനിങ്, മെയിൻ്റനൻസ്, ആർ എൻ ഡി ഇതേപോലുള്ള കമ്പനിയിൽ നമ്മൾ പഠിച്ച മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനായിട്ട് എടുക്കുന്ന ആൾക്കാർ അത്ര കമ്പനി മാത്രമേ വന്നിട്ടുള്ളൂ 2023. ഇനിയിപ്പോൾ 2024 ഇപ്പം എനിക്ക് തോന്നുന്നു എക്സ്ട്രാ കുറച്ച് കമ്പനീസ് ഒക്കെ വന്നിട്ടുണ്ട്, ലൈക്ക് ഹ്യുണ്ടായി വന്നിട്ടുണ്ട്. 2024 ആണ് കേട്ടോ ഇപ്പോഴത്തെ ബാച്ച്. ഹ്യുണ്ടായി വന്നിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ നയാറ റിഫൈനറിയിലേക്കൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് കോർ ബ്രാഞ്ചിന് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ് ടു ഇപ്പോൾ കേട്ടോ, അതായത് ഇന്ന് വരെയുള്ള എൻ്റെ അറിവനുസരിച്ച്. പിന്നെ നോൺ കോർ ആയിട്ട് അതായത് ഐ ടി സെക്ടറിലേക്കും ബാങ്കിങ് സെക്ടറിലേക്കൊക്കെ 2023 ആൾക്കാർ എടുത്തിട്ടുണ്ട്. വേറൊരു കാര്യത്തിൽ വന്ന കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ ബി നല്ലൊരു പാക്കേജ് 12 ഓഫർ ചെയ്തത്. എനിക്കൊന്ന് രണ്ടാൾക്കാരെയാണ് പ്ലേസ് ആയത് 2023. പിന്നെ ഫെഡറൽ ബാങ്ക്, പിന്നെ ഐ ടി കമ്പനീസ് നോക്കിക്കഴിഞ്ഞാൽ ക്യൂബസ്റ്റ്, പിന്നെ ബാറ്റോൺ സിസ്റ്റം ഒക്കെ നല്ല പാക്കേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടി സി എസ് ഓഫ് കോഴ്സ്, ടി സി എസ് നിഞ്ച, അതേപോലെ തന്നെ ടി സി എസ് ഡിജിറ്റൽ, പിന്നെ കോഗ്നിസൻ, അതേപോലുള്ള ഐ ടി കമ്പനീസും. സോ ഐ ടി കമ്പനീസ് ധാരാളമായിട്ട് കോളേജിലേക്ക് വരുന്നുണ്ട്. പിന്നെ വാട്ട് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച സബ്ജക്ട് തന്നെ നമ്മൾ എന്താ പറയുക കോറായിട്ട് പ്ലേസ്ഡ് ആക്കുന്നത് അങ്ങനത്തെ കമ്പനീസ് കുറവാണ് കേട്ടോ 2023. പിന്നെ സി എസിലൊക്കെ ധാരാളം കമ്പനീസ് വന്നിട്ടുണ്ട്. സി എസിലാണ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. മെക്കാനിക്കലിൽ ഈയിടെ ആയിട്ട് കുറവാണ്, ഇപ്പം കമ്പാരേറ്റീവ്ലി 2022 അപേക്ഷിച്ച് നോക്കുമ്പോൾ 23 വളരെയേറെ കുറവാണ്, 23 കുറവാണ് 24. ഓക്കെ, സോ പ്ലേസ്മെൻറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. നിങ്ങളിപ്പോൾ പ്ലേസ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പഴയ 2022 കണ്ടൊരു ഗ്രോത്ത് 23 24 ഇല്ലെന്നാണ് കണക്കുകൾ പറയുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് മെയിനായിട്ട് എടുക്കുന്ന കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് എഞ്ചിനീയർ, ഡിസൈൻ എഞ്ചിനീയേഴ്സ്, ആർ എൻ ഡി, എം ആർ എഫ് ഒക്കെ ആർ എൻ ഡി മെയിൻ്റനൻസ് എന്നുള്ള രണ്ട് സെഷൻ ഉണ്ട്. സോ ഇതിൻ്റെയൊക്കെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5 lakhs, 6 lakhs ഒക്കെ, 7 lakhs ആണ് മാക്സിമം മെക്കാനിക്കലിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന ബ്രാഞ്ചിൽ വന്നത്. ഓക്കെ, ഇപ്പം ഹ്യുണ്ടായി അതേപോലെ നയാരൊക്കെ 7 lakhs എടുക്കുന്നുണ്ട്. സോ ആവറേജ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 ആണ് ആവറേജ് പാക്കേജ് മെക്കാനിക്കലിൽ വരുന്നത്. മിക്ക കമ്പനീസും ബോണ്ടോടെ കൂടിയാണ് ആൾക്കാർ എടുക്കുന്നത്. മീൻസ് 3 നിങ്ങൾ ഷുവറായിട്ടും നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും ഈ എടുക്കുന്ന കമ്പനീസിൽ. പിന്നെ ഐ ടി കമ്പനീസ് ധാരാളം വരുന്നുണ്ട്, 5, 4 എന്നുള്ള പാക്കേജിലൊക്കെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് വരുന്നത് സി എസിലും ട്രിപ്പിളിയിലൊക്കെയാണ്. ഏറ്റവും കുറഞ്ഞ പ്ലേസ്മെൻറ്റ് ഞങ്ങളുടെ ബ്രാഞ്ചിൽ വന്നത് സിവിലിനാണ്. സിവിലിനും അതേപോലെ തന്നെ പ്രൊഡക്ഷനൊക്കെയാണ് ഏറ്റവും കുറവ് പാക്കേജസ് അല്ലെങ്കിൽ എന്താ പറയുക പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നത്. സോ നിങ്ങളൊരു ബ്രാഞ്ച് എടുക്കുമ്പോൾ നോക്കിയെടുക്കുക, അതേപോലെ തന്നെ നല്ലൊരു കോളേജിൽ മാത്രം എടുക്കുക. സോ ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു രീതിയിലുള്ള ഒരു ഐഡിയ പ്ലേസ്മെൻറ്റിനെ പറ്റി, ജി സി തൃശ്ശൂരിൽ പ്ലേസ്മെൻറ്റിനെ പറ്റി കിട്ടിയിട്ടുണ്ടാവും. സോ എന്തായാലും നിങ്ങളൊരു കോളേജിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രം നമ്മളിപ്പോൾ 4 കഴിഞ്ഞ് നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ക്യാമ്പസ് ചൂസ് ചെയ്യാം. എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് ഉണ്ടായത് 2022 ജി സി തൃശ്ശൂരിൽ. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാച്ച് 2019-23 ബാച്ചിൻ്റെ പ്ലേസ്മെൻറ്റ് സി എസിലെ ആണ് ഇത് പോർട്ടലിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒഫീഷ്യൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സൈറ്റിൽ കൊടുത്താണ്. പ്ലേസ്മെൻറ്റ് സൈറ്റ് വേറെ ഉണ്ട്, നമ്മുടെ കോളേജ് സൈറ്റിൽ കൊടുത്താണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ജി സിയിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് വരുന്നത് സി എസ് ബ്രാഞ്ചിലാണ്. അപ്പോൾ 2019 അതായത് ഞാനൊക്കെ പഠിച്ചിറങ്ങിയ ബാച്ചിൻ്റെ സി എസിലെ ആൾക്കാരുടെ പേരും അതേപോലെ കിട്ടിയ കമ്പനിയൊക്കെയാണ് ഇവിടെ കൊടുത്തത്. 52 ആൾക്കാർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 70 സ്റ്റുഡൻസ് ആണ് ഉണ്ടാവുക, 65 സ്റ്റുഡൻസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അകത്ത് 52 ആൾക്കാർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. 91 കമ്പനീസ് വന്നിട്ടുണ്ട്. സോ പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 94.55 ആണ്. സോ ഇതിൻ്റെ അകത്ത് കുറേ കമ്പനീസ് വന്നിട്ടുണ്ട്, ലൈക്ക് ടി സി എസ് നിഞ്ച നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ, ടിസ്മോ, പിന്നെ ഒറാക്കിള്, മൈൻഡ്രീ, ടരൻറ്റോ, ബാറ്റോൺ സിസ്റ്റൊക്കെയാണ് നല്ല രീതിയിൽ പൈസ ഓഫർ ചെയ്യുന്ന കമ്പനീസ്. ഇസാഫ്, പിന്നെ ഇസാഫ് ബാങ്കാണ്, ക്യൂബസ്റ്റ്, അങ്ങനെ കുറേ കമ്പനീസ്. സോ ഇത് ഞങ്ങളുടെ തൊട്ട് മുന്നേയുള്ള ബാച്ചിൻ്റെ 2018-22 ബാച്ചിൻ്റെയാണ്. അവിടെ കണ്ടോ 65 ആൾക്കാർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്, 143 ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ 2022 നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. കമ്പയറിംഗ് ടു 2022-23 പ്ലേസ്മെൻറ്റ് കുറവാണ്. അവരുടെ പേരൊക്കെ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. അതിന് മുന്നേയുള്ള ബാച്ചിൽ കണ്ടോ പ്ലേസ്മെൻറ്റ് കുറവായിരുന്നു, 56 ആൾക്കാരാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളൂ. അതിനകത്ത് 84 പ്ലേസ്മെൻറ്റ് ഓഫേഴ്സാണ് വന്നത്. സോ ഇപ്പം പ്ലേസ്മെൻറ്റ് എന്താ പറയുക കമ്പനീസ് വരുന്നത് കൂടുതലാണ് സി എസിൽ. സോ ഇതാണ് ചെറിയ സി എസിൻ്റെ ഒരു ഔട്ട്ലൈന്. ഒരു 5 എടുത്തു പോയി കഴിഞ്ഞാൽ, അതായത് 22 ബാച്ച് വരെയുള്ള ആ ഒരു പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് ഉള്ളത് 2022. ഓക്കെ, കാരണം
അവരുടെ പ്ലേസ്മെന്റ് എസ് സിക്സ് തൊട്ടിട്ട് എസ് എയ്റ്റ് വരെയാണ് നമ്മുടെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നത്. അവർക്ക് എസ് എയ്റ്റും എസ് സിക്സ് മുതലുള്ള കാര്യങ്ങൾ എന്തായിരുന്നു, ഓൺലൈനിലായിരുന്നു. അപ്പോൾ പല കമ്പനീസും വന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ അങ്ങനെ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതാണ് 2023 ബാച്ച്, അതായത് ഞങ്ങളൊക്കെ പാസ് ഔട്ട് ആയിട്ടുള്ള ബാച്ച്. പഴയ 22 കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് നടന്നത് CS ട്രിപ്പിളിയിലുമാണ്. പിന്നെ മെക്കാനിക്കലിലും കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. കുറവ് പ്ലേസ്മെൻറ്റ് കാണുന്നത് പ്രൊഡക്ഷനിലാണ്. ഓക്കെ, സിവിലുമുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് 22 വരെയുള്ള കണക്കാണ് കേട്ടോ. ഈ 23 അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. MCA ഉണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ 3 മെക്ക് CS ട്രിപ്പിളി പിന്നെ EC ഇതിലൊക്കെ നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഉണ്ട്. പിന്നെ പ്ലേസ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ, പ്ലേസ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ S6 നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. സോ ഫസ്റ്റ് തിങ് നിങ്ങൾക്ക് സപ്ലൈ ഒന്നും ഇല്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ CGPA നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത്, 7.8 അല്ലെങ്കിൽ 8 മുകളിൽ CGPA ഉണ്ടെങ്കിൽ നിങ്ങൾ ഷുവർ ആണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സേഫാണ്. പിന്നെ പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുക നിങ്ങളുടെ പെർഫോമൻസാണ്. സോ പ്ലേസ്മെൻറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ എന്താ പറയുക, പ്ലേസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കും. അതായത് ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡേ ഒക്കെ തരും, ലൈക്ക് ഇങ്ങനെ ഒരു കമ്പനി വന്നിട്ടുണ്ട്. അവരുടെ ക്രൈറ്റീരിയ പറയും, അതായത് ഇത്ര 7.5 മുകളിൽ CGPA ഉള്ള ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കട്ട് ഓഫ് പറയും, ലൈക്ക് അരിയസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് അരിയസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ പോർട്ടലിൽ കയറിയിട്ട് കമ്പനീസിൻ്റെ എന്താ പറയുക പാക്കേജും കാര്യങ്ങളൊക്കെ നോക്കുക. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ദിവസം അവരെന്താണ് നിങ്ങൾക്ക് വേണ്ടുള്ള ഫസ്റ്റ് റൗണ്ട്, ലൈക്ക് ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും, അതായത് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ട് കുറേ ആൾക്കാരുണ്ടെങ്കിൽ കമ്പനീസ് അനുസരിച്ചിട്ടാണ് കേട്ടോ അവർ GD ഗ്രൂപ്പ് ഡിസ്കഷൻ അതേപോലെ സംഭവം വെക്കും. അതിനു ശേഷമാണ് അവർ എന്താണ് ടെക്നിക്കൽ റൗണ്ട് ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂ ഒക്കെ വെക്കും. ഓരോ കമ്പനീസിൻ്റെയും ഡിഫറെൻ്റ് ആണ്. അതിനുശേഷം HR റൗണ്ട് ഉണ്ടാവും. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരാൾ പ്ലേസ്ഡാകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് അപ്ലൈ ചെയ്യണം, എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ രണ്ടാമത്തത് നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും, ടെസ്റ്റിൽ നല്ല രീതിയിലുള്ള മാർക്ക് വേണം, ഷോർട്ട് ലിസ്റ്റ് ആവണം. മൂന്നാമത്തത് ചിലപ്പം GD ഉണ്ടാവും, എല്ലാ കമ്പനീസിൻ്റെ അറിയില്ല, ഡിഫറെൻ്റ് ആണ്. ചില ആൾക്കാർ ഡയറക്റ്റ് ഇൻ്റർവ്യൂക്ക് വിളിക്കും, HR ഉണ്ടാവും, അതേപോലെ ടെക്നിക്കലും ഉണ്ടാവും. ടെക്നിക്കൽ പാസ്സായാൽ മാത്രമേ HR കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലായിരിക്കും. സോ നല്ലോണം പഠിച്ചു പോകണമെന്നല്ല, നിങ്ങൾക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആപ്റ്റിറ്റ്യൂഡ് അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങളുടെ കോർ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് എന്താ പറയുക മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിക്കുക. അപ്പോൾ പ്ലേസ്മെൻറ്റിനെ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് മിക്കവാറും S6 ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ സ്റ്റഡീസിനൊക്കെ ഫോക്കസ് ചെയ്ത് ഡൈല്യൂട്ട് ആയിപ്പോകും, അല്ലെങ്കിൽ ഡൈവേർട്ട് ആയിപ്പോകും. സോ പ്ലേസ്മെൻറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഏകദേശം എന്താ പറയുക 7.0 അല്ലെങ്കിൽ 7.8 ഒക്കെ മുകളിൽ CGPA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നല്ലൊരു CV ബിൽഡ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ് സെൽഫായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇന്ത്യ ബിറ്റ്സ് ഒക്കെ പോലത്തെ നിറയെ എന്താ പറയുക വെബ്സൈറ്റ് ഉണ്ട്, അപ്പോൾ അതിനകത്തൊക്കെ കയറിയിട്ട് ആപ്റ്റിറ്റ്യൂഡൊക്കെ ട്രൈ ചെയ്യുക. സോ പ്രിപ്പയർ ചെയ്യും, എന്തായാലും നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവും. ഈ ഒരു LPL കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക, അത് നിങ്ങൾക്ക് നല്ലൊരു പാക്കേജുള്ള ജോലി കിട്ടാൻ സഹായിക്കും. പിന്നെ കോറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് പാഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിസൈനിങ് അതേപോലത്തെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോൺസെപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എന്താ പറയുക ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചോദിക്കാം. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു, നിങ്ങൾ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക. ഓൾസോ നിങ്ങൾ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക, നമ്മുടെ മെറ്റീരിയൽസും അതേപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സോ ദിസ് അക്ഷയ് ഫ്രം AKS മീഡിയ. ബൈ. Nigga, I'll get you weary. My vision blurring, these bitches blurring. I've been drinking all night, I think my kidneys hurting. So I close the curtains on the 62. My ass will knock your ass out, you better stick and move. Chain hang to my dang lane. Chain hang to my dang lane. To do a threesome, you gotta intervene. Hello?